തമിഴ്നാട് കാർമാൻ പക്ഷികൾ കൂട്ടക്കുരുതിക്കിരയായി. വൈദ്യുതി ലൈനിൽ തട്ടിയാണ് 20-ലേറെ കാർമാനുകൾ 2 ദിവസങ്ങളിലായി ചത്തുവീണത്. കവളങ്ങാട് ഗാർഹിക കണക്ഷന് വേണ്ടിയുള്ള വൈദ്യുതി ലൈനാണ് കാർമാൻ എന്നറിയപ്പെടുന്ന മൈനകൾക്ക് കൂട്ടക്കുരുതി കിരയാക്കിയത്. 2 ദിവസങ്ങളിലായി 20-ലേറെ കാർമാനുകൾ ഇവിടെ ചത്തുവീണു. ലൈനിലും താഴെയുമായി ചത്ത പക്ഷികൾ ചിതറിക്കിടക്കുന്നത് നാട്ടുകാർ കാണുകയായിരുന്നു. ഇവിടെ ആ ലൈൻ കമ്പിയിൽ 10-25 കിളികൾ ചത്തുപോയി. കാർമാൻ എന്ന ഇനത്തിൽപ്പെട്ട കിളികളാണ് ചത്തുപോയത്. അതൊരു 10-20 എണ്ണത്തോളം ഞാൻ ആ കണ്ടത്തിലേക്ക് എറിഞ്ഞുകളഞ്ഞിട്ടുണ്ട്. കാരണം നാളെ കഴിഞ്ഞ് ട്രാക്ടർ ഒഴുകുന്നുണ്ട്, അത് എറിഞ്ഞുകളഞ്ഞിരിക്കുന്നതാണ്. വൈദ്യുതി കമ്പികൾ തമ്മിൽ ചേർന്ന് കിടക്കുന്നതാണ് പക്ഷികളുടെ കൂട്ടകൃതിക്ക് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. 2 കമ്പികളിലുമായി ഇരിക്കുന്ന പക്ഷികളാണ് വൈദ്യുതി ഘാതമേറ്റ് ചത്തത്. ഇതിനു മുമ്പും ഇത്തരത്തിൽ പക്ഷികൾ ചത്തുവീഴാറുണ്ട്. എന്നാൽ ഒരുമിച്ച് ഇത്രയേറെ ചാകുന്നത് ആദ്യമായാണ്. കമ്പികൾ തമ്മിലുള്ള അകലം വർദ്ധിപ്പിച്ച് കിട്ടിയാൽ പക്ഷികൾ ചാകുന്നത് തടയാനാകുമെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടി. ഈ ലൈന് ഇത്രയും അടുത്ത് കൊടുത്തിരിക്കുന്നോണ്ടാണ് ഈ സംഭവം. ഇങ്ങനെ കിളികള് നിരവധി എണ്ണം ചത്തുപോകുന്നുണ്ട്. അപ്പൊ ഈ കപ്പിൽ നിന്ന് അപ്പുറ കപ്പിലേക്ക് ഇത് മാറ്റിയിട്ടായിരുന്നെങ്കിൽ ഇതിങ്ങനെ സംഭവിക്കില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഈ കിളികൾ ഇങ്ങനെ ചത്തുപോകാനുള്ള കാരണങ്ങൾ. KCV ന്യൂസ്, നെല്ലിമറ്റം.